ഹായ് ഗായ്സ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ടൈറ്റിൽ നിന്ന് വായിച്ച പോലെ ഒരു പുതിയൊരു സ്കിൻ കെയർ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ വീഡിയോ ആണ് സോ യൂഷ്വലി ഞാൻ ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടാണ് വീഡിയോസിലേക്ക് വരുന്നത് സംഭവം വേറെ ഒന്നുമല്ല ഞാൻ സ്കിൻ കെയർ പ്രോഡക്ട്സിനെ പറ്റി റിവ്യൂ ഇടുമ്പോൾ ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് വരുന്നതിൽ എനിക്കത് ജെന്വിൻ ആയിട്ട് ഫീൽ ആവത്തില്ല സോ അതുകൊണ്ടാണ് ഞാൻ ആസ് ഇറ്റ് ഈസ് വരുന്നത് നിങ്ങളുടെ മുന്നിൽ അവതരിച്ചിരിക്കുന്നത് ഇച്ചിരി ബാക്ക് സക്കസ്കി ഉണ്ടോ ഇഗ്നോർ ചെയ്യൂ ഇന്ന് കാരണം നമ്മൾ ഇതിനെ പറ്റിയല്ല സംസാരിക്കാൻ വന്നത് ഓക്കെ അപ്പം നിങ്ങൾ എൻ്റെ ഒരു പ്രീവിയസ് ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നത് ഐ തിങ്ക് ഓൾമോസ്റ്റ് 2 years അഗോ ആണ് ഒരു ഗാർണിയർ സ്കിൻ ഒരു മോയ്സ്ചറൈസറിനെ പറ്റിയാണ് അപ്പോൾ അതേ വീഡിയോ ഫോമാറ്റിലാണ് ഞാൻ ഇപ്പോഴത്തെ ഇന്നത്തെ വീഡിയോ ഇടുന്നത് അതായത് ഞാൻ എന്തുകൊണ്ട് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു പിന്നെ അത് യൂസ് ചെയ്തപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്തുകൊണ്ടാണ് ഇനി ഞാനിത് വാങ്ങുമോ ഇന്ന് ഈ ഫോമാറ്റിലാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞതും അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ ഇന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നി നിങ്ങൾ ഈ ക്രീം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു അപ്പം ഇത് വാങ്ങണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിക്കുമ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ആക്ച്വലി കാര്യമായിട്ട് പോപ്പുലർ പ്രോഡക്റ്റാണ് സോ അതിനെപ്പറ്റി അറിയാനുള്ള ക്യൂരിയോസിറ്റി ആയിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഓണസ്റ്റ് അഭിപ്രായം പറയുകയാണ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സോ ഇതാണ് കക്ഷി അപ്പോൾ ഈ ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ബോക്സോ കാര്യങ്ങളോ ഒന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഒരു റിവ്യൂയുടെ കൂടെ ആവശ്യം ഇനി ഇൻ്റർനെറ്റിനുണ്ടോ എന്ന് ആലോചിച്ചിട്ട് ഞാനിത് ഇത് ഞാൻ ഇവിടുത്തെ ഒരു ഫാർമസിയിൽ നിന്നാണ് ഓർഡർ ചെയ്തത് ഓൺലൈനാണ് പർച്ചേസ് ചെയ്തത് ഇതിൻ്റെ ഫുൾ പ്രൈസിലാണ് ഞാൻ പർച്ചേസ് ചെയ്തത് ഇപ്പോൾ ആ ഫാർമസി ലൈഫ് ഫാർമസി എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഇതിന് ഡിസ്കൗണ്ട് ഉണ്ട് പക്ഷെ ഞാനന്ന് ഫുൾ പ്രൈസിലാണ് ഇത് പർച്ചേസ് ചെയ്തത് സോ ഞാനിത് അൺബോക്സ് ചെയ്യുന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇത് മലയാളി മങ്കി എന്ന് പറഞ്ഞാൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ ചില കാര്യങ്ങളൊക്കെ യൂട്യൂബോളം കൊണ്ടുവരാൻ മാത്രം ഒന്നും ഇല്ല എന്ന് തോന്നുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അൺബോക്സ് ചെയ്യും അപ്പോൾ ഇത് അവിടെ വെച്ചാണ് ഞാൻ അൺബോക്സ് ചെയ്തത് കാരണം ഇങ്ങനെ ഒരു റിവ്യൂ വീഡിയോ ഇടുമെന്ന് ഞാൻ ആലോചിച്ചില്ല ഇഷ്ടം പോലെ റിവ്യൂസ് ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പക്ഷേ അവരാരും പറയാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ ഓർത്ത് ഓക്കെ എൻ്റെ അഭിപ്രായം കൂടെ കിടക്കട്ടെ ഇൻ്റർനെറ്റിൽ എന്ന് ഓക്കെ സംഭവം ഒരു നല്ലൊരു വലിയ ബോക്സിലൊക്കെയാണ് വരുന്നത് ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം കുറച്ച് ക്ലിപ്സ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സോ സംഭവം ഒരു വലിയ ബോക്സിലൊക്കെയാണ് വരുന്നത് ഫുൾ അതിൻ്റെ പറ്റുള്ള ഡീറ്റെയിൽസൊക്കെ ആ ബോക്സിലാണുള്ളത് അപ്പം ഞാൻ ഇപ്പോൾ അത് ഓൺലൈനിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വായിച്ചുതരാം മെയിൻ എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിച്ചത് അപ്പം ഞാൻ ആൻറ്റി ഏജിങ് ക്രീംസ് യൂസ് ചെയ്ത് തുടങ്ങണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഇത് ഞാൻ ഇങ്ങനത്തെ ക്രീംസിലേക്ക് ഞാൻ നോക്കാൻ തുടങ്ങിയത് മെയിൻ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഓലയുടെ തന്നെ റീജനറിസ്റ്റിൻ്റെ വിപ്പും പല ആക്ച്വലി ഇൻ്റർനെറ്റിൽ നമ്മൾ ചുമ്മാ ഓലെ റീജനറിസ്റ്റ് എന്ന് ചോദിച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് SPF ഉള്ളതുമുണ്ട് ഇല്ലാത്തതുമുണ്ട് ടോട്ടൽ 7 effects എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് സോ ഇറ്റ്സ് വെരി കൺഫ്യൂസിങ് അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ കയറി കുറേ ഇങ്ങനെ റിവ്യൂസ് ഉണ്ട് കുറേ ഇന്ത്യൻ സ്കിൻ ഉള്ളവരുടെ തന്നെ റിവ്യൂസ് ഉണ്ട് സോ ഇതിന് പറയുന്ന വിപ്പ് ഓലെ റീജനറിസ്റ്റ് വിപ്പാണ് അപ്പോൾ ഒരു വിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ആ ഒരു കൺസിസ്റ്റൻസി ആണെന്ന് എല്ലാ വീഡിയോസിലും അവർ പറഞ്ഞു ഓക്കെ സോ അതാണ് വൺ ഓഫ് ദി തിങ്സ് നല്ല ലൈറ്റ് ക്രീം ആയിരിക്കുമെന്ന് സോ ഇതിൻ്റെ ഉള്ളിൽ SPF 30 ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എന്നിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ആൻറ്റി ഏജിങ് മോയ്സ്ചറൈസർ വിതൗട്ട് ഗ്രീസിങ് ലൈറ്റ് ആസ് എയർ ടെക്സ്ചർ 8 hour ഷൈൻ കൺട്രോൾ ആൻഡ് പവർഫുൾ റിങ്കിൾ റിസൾട്ട്സ് വിതൗട്ട് ഹെവിനെസ് ഇതിനകത്ത് ഇത് പറയുന്നത് 2 weeks കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നെ നോട്ടിസബിളി ഫേമർ ആവും മോർ എലാസ്റ്റിക് ആൻഡ് 4 weeks യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻസ് ആൻഡ് റിങ്കിൾസ് റെഡ്യൂസ് ആവും ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ ആക്ച്വലി ആ ബോക്സ് ഒക്കെ വന്നപ്പോൾ ഈ ഒരു ബോക്സ് ഒക്കെ 50 grams അത്രയേ ഉള്ളൂ പക്ഷേ വലിയൊരു ബോക്സ് ഒക്കെ ആയിരുന്നു ഭയങ്കര പാക്കേജിങ് ഒക്കെ ആയിരുന്നു പക്ഷേ ബോക്സ് കണ്ടില്ലേ നല്ല രസമുള്ളൊരു ഇതിനായിട്ട് മാച്ച് ചെയ്ത് ഇന്ന് ഞാൻ ഡ്രസ് ഇട്ടേക്കുന്നുണ്ട് ഈ ഡ്രസ്സ് ഏത് വീഡിയോയിലാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും എനിവേ അപ്പോൾ ഞാൻ ഇത് കണ്ടില്ലേ ഭയങ്കര ഒരു റിച്ച് പാക്കേജിങ് ഒരു രക്ഷയില്ലാണോ ഭയങ്കര രസമാണ് ഇത് നേരിട്ട് കാണാൻ ഒരു അങ്ങനത്തെ ഒരു റിഫ്ലക്റ്റീവ് ടോപ്പും കാര്യങ്ങളൊക്കെയാണ് എന്നിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്പില്ലാവാണ്ടിരിക്കാൻ അവർ ഒരു 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 ഇത് തന്നിട്ടുണ്ട് ഇതിങ്ങനെ ക്ലോസ് ആയിട്ട് വെക്കാം കാരണം അത് കാരണം ഇത് നല്ല ഫ്ലോയി ആണ് ഇങ്ങനെ കുറച്ച് നേരം ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വീഴും സോ പാക്കേജിങ് വൈസ് ഐ തിങ്ക് ദാറ്റ്സ് എ 10 on 10 ഗുഡ് ജോബ് നമ്മളിത് നോട്ടീസ് ചെയ്യുമ്പം വേറെ നോട്ടീസ് എന്ന് വെച്ചാൽ ഫ്രേഗ്രൻസ് ഭയങ്കര ഒരു എന്താ പറയുന്നത് ഞാൻ കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ഉണ്ടോയെന്ന് കാണിച്ചു ഈ മോയ്സ്ചറൈസറാണ് സിമ്പിൾ എന്ന് ലിറ്ററലി പേരുള്ള ഇതിൻ്റെ ഈ മോയ്സ്ചറൈസറാണ് ഞാൻ റെഗുലറായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതിനെപ്പറ്റി ഞാൻ ഇൻഡെപ്ത് പോകുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു റിവ്യൂ ഇടാം ഞാൻ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഇന്നും എന്നും ഫേവറേറ്റ് ഇതുവരെ ഞാൻ ഇതിന് മാച്ച് ആവുന്നിട്ട് ഇതിലൊരു മോയ്സ്ചറൈസർ കണ്ടുപിടിച്ചിട്ടില്ല സോ അതാണ് എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ അതിന് ഒരു ഫ്രേഗ്രൻസും ഇല്ല ഓക്കെ ദേർസ് നോ ഫ്രേഗ്രൻസ് അറ്റ് ഓൾ സ്മെല്ല് സ്ട്രോങ് എന്ന് ഞാൻ പറയില്ല പക്ഷേ ഇറ്റ്സ് ദയർ ഡെഫിനറ്റ്ലി ദയർ പ്ലെസൻ്റ് ആണ് പക്ഷേ ഇറ്റ്സ് ദയർ അപ്പം നിങ്ങളുടെ സ്കിൻ ഒരുപാട് സെൻസിറ്റീവ് ആണെങ്കിൽ ടു ഫ്രേഗ്രൻസസ് ബിക്കോസ് സ്മെൽ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഫ്രേഗ്രൻസ് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് നിങ്ങളുടെ സ്കിൻ സെൻസിറ്റീവ് ആണെങ്കിൽ ഞാനിത് വാങ്ങില്ല കാരണം
ഫ്രാഗ്രൻസ് ഉണ്ട് ഇതിനകത്ത്. അതത്ര പ്രശ്നമില്ലാത്ത ആൾക്കാർ, ഇപ്പൊ നിങ്ങൾ അതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. സെക്യൂർ എന്ന് പറയുമ്പം ഒന്നാമത് ഇതിന്റെ വില അതൊന്ന് പറയട്ടെ. ഓക്കെ, ഒരു ഓൾമോസ്റ്റ് ഒരു ഹൈ എൻഡ് പ്രൊഡക്ട്സിനൊക്കെ അത്ര തന്നെ വില, ഒരു $49-$50 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു നല്ല ബ്രാൻഡിന്റെ എല്ലാം തന്നെ ഇത് വരും. പിന്നെ 50 gram കിട്ടുന്നുണ്ട്, ഇത് കുറെ നാൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇടയ്ക്ക് അത് പക്ഷേ സെയിലിൽ വരുന്നുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ നിങ്ങളിത് ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാനാണെങ്കിൽ ഒന്ന് സെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യും. സെയിൽ പ്രൈസിൽ വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് ഇനി ഇതിന്റെ കൺസിസ്റ്റൻസി. അവരാ പറയുന്ന സംഭവം വിപ്പ് ക്രീം കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ. എപ്പോഴും ക്രീം ഭയങ്കര സ്വേൾ ആയിട്ടാണ് ഇതിനകത്ത് ഇരിക്കുക. ലൈക്ക് ഞാൻ നോട്ടീസ് വെച്ചാൽ എൻ്റെ ഒരു ഫേസിന് ഒത്തിരി വേണ്ട ആവശ്യമില്ല, ഒരു ഇച്ചിരി മതി. അപ്പം ബേസിക്കലി അവർ പറയുന്നത് ഈ ഒരു ഒറ്റ സ്റ്റെപ്പ് മതിയെന്ന ഒരു ഉദ്ദേശത്തിലാണ് അവരുടെ മാർക്കറ്റിംഗ് പ്ലസ് SPF ഉണ്ട്. കാരണം സാധാരണ വെച്ചാൽ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടാലും മണ്ടയ്ക്ക് നമ്മുടെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യും. എൻ്റെ ടോപ്പ് സൺസ്ക്രീൻ ഇതാണ്, നിവ്യയുടെ ഷൈൻ കൺട്രോൾ സൺസ്ക്രീൻ. ഞാൻ SPF 30 ഉള്ള ഈ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. എത്ര നാളായി, ഞാൻ 2+ years ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒലേ റീജനറിസ്റ്റിന്റെ മെയിൻ തിങ് എന്ന് വെച്ചാൽ SPF 30 ഉണ്ട്. സോ പെട്ടെന്ന് ധൃതിക്കൊക്കെ ദാറ്റ് വാസ് വെരി അപ്പീലിംഗ്. സോ അങ്ങനത്തെ ഒരു ദിവസമൊക്കെ മടി പിടിച്ചിരിക്കുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ നമുക്കിങ്ങനെ ചെയ്തിട്ട് പോകാമെന്നുള്ളത് ഭയങ്കര അപ്പീലിംഗ് ആയിരുന്നു എനിക്ക്. സോ അതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചത്, വേറെ റീസൺ. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നില്ല, അപ്പം അത്രയും നേരമായി. പക്ഷേ അത്രയും നേരത്തിൻ്റെ ആവശ്യമില്ല, അവർ ആ പറയുന്ന പോലെ തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു കവർ, ഓയിലി ഒന്നുമല്ല. സാധാരണ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഇങ്ങനെ ഓയിലി ഒന്നുമല്ല. അതിൽ എന്താ പറയുന്നത്, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞൂടാ എക്സാക്ട്. നിങ്ങൾ സ്കിൻ പ്രൈമറി യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലാവും. ഒരുമാതിരി തെന്നുന്ന ഒരു ടൈപ്പ്, ഓൾമോസ്റ്റ് ഡ്രൈ, ഓൾമോസ്റ്റ് പൗഡർ, ഡസ്റ്റ്, ടാൽക്കം പൗഡർ കയ്യിലിങ്ങനെ തെന്നുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് എൻ്റെ സ്കിന്നിൽ ഇതിട്ട് കഴിയുമ്പോൾ. ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സ്കിന്നിൻ്റെ മേലിൽ ഇത് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, പ്ലസ് ആ ഒരു ഡസ്റ്റി ഫീലിംഗ്. സോ ഐ ആം ആക്ച്വലി, മൈ യൂസിങ് ആ എക്സ്പീരിയൻസ് വാസ് നോട്ട് ഗുഡ് ബിക്കോസ് അതൊട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഓണസ്റ്റ്ലി റെഗുലർ ഒരു 2 weeks ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം ഈ പറഞ്ഞ പോലെ മടി തോന്നുമ്പോൾ മാത്രം ഞാൻ ഇതിട്ടിട്ട് ഇറങ്ങുന്നുള്ളൂ. സോ എൻ്റെ മെയിൻ കൺസേൺ ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ കണ്ട ഒരു വീഡിയോയിലും ഇത് ആരും മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഒട്ടും കൂടുതൽ പ്രിപ്പയർഡ് അല്ല ഞാൻ ഹെയർ മേക്കപ്പ് ഒന്നും ചെയ്യാതെ ഇത് ഇരുന്ന് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ലി ചാറ്റ് ചെയ്യാൻ വെച്ചത്. ഓക്കെ, സോ ദാറ്റ്സ് മൈ ബിഗ്ഗസ്റ്റ് കോൺ ഫോർ ദിസ് പ്രോഡക്റ്റ്. പിന്നെ അങ്ങനെ ആ പ്രൈസിൻ്റെ കാര്യം മെയിൻലി പറയാൻ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ദി ഓർഡിനറി എന്നുള്ള ഈ കമ്പനിയിൽ നിന്ന് കാരണം ഈ ഹൈലുറോണിക് ആസിഡ് എന്നുള്ള ഇൻഗ്രീഡിയൻറ്റ് വളരെ ആക്സസിബിൾ ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും മാർക്കറ്റിൽ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇറങ്ങുന്ന എല്ലാ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റിലെ ടോണറിലൊക്കെ ഹൈലുറോണിക് ആസിഡ് എന്നുള്ളത് ആദ്യം തന്നെ ടൈറ്റിലിൽ കാണും. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യുവർ സ്കിൻ. $49 കൊടുത്ത് ഞാൻ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൽ എത്രമാത്രം നയസിനമായിട്ട് അല്ലെങ്കിൽ ഹൈലുറോണിക് ആസിഡ് ഉണ്ടെന്നുള്ളത് അറിയില്ല. ബട്ട് ഈ 3 products ഇതിൻ്റെ വിലയില്ല. സോ ദിസ് ഹൈലുറോണിക് ആസിഡ് ഞാൻ ആ സെയിം ലൈഫ് ഫാർമസി ഓൺലൈനിൽ വാങ്ങിയത് $14 30 ml. ഒരു ഡ്രോപ്പ് അല്ലെ, 2-3 drops മാക്സിമം നമുക്ക് ഫേസിനും നെക്കിനും ആയിട്ട് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഇതിനും അധികം വിലയില്ല, under $10 ആണിത്. ഇതോ ഐ തിങ്ക് അറൗണ്ട് $6 എന്നാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. എൻ്റെ 3 favorite products പോലും ഇതിൻ്റെ ടോട്ടൽ വിലയില്ല, എന്നിട്ട് ഇത് അത്രയും പെർഫോം ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് ഞാൻ. ടു ആൻസർ മൈ ലാസ്റ്റ് പാർട്ട് ഓഫ് മൈ വീഡിയോ ഇസ് ദാറ്റ് ഐ വിൽ നോട്ട് ബി റീപർച്ചേസിംഗ്. പക്ഷേ ഫ്യൂച്ചറിൽ എനിക്ക് ഒലേ ചിലപ്പോൾ ഒരിക്കലും സ്പോൺസർഷിപ്പ് തരില്ലായിരിക്കും ഈ വീഡിയോ അവരാരെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ ഓണസ്റ്റ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ്. അപ്പം ഞാനത് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് അത് ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഇനി എന്ത് പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ മെൻഷൻ ചെയ്ത ഏതെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഒരു ലൈക്ക് ചെയ്താലും മതി, എൻ്റെ ചാനലിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യും അത്. ഓക്കെ, അപ്പോൾ ഇനിയും കുറേ വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ആ ബെൽ ഐക്കൺ അമർത്തുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, bye.